ക്ലബ് ഒരു മോശം വേടാണ്. പ്രസ് ക്ലബില് മെമ്പർമാരല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇടവേള ബാബു മോശം വാക്കൊന്നും പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. ക്ലബ് ഒരു മോശം വാക്കല്ല. ഇടവേള ബാബു പറഞ്ഞതിന്റെ കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കേണ്ടത്. പല സിനിമകളുടെയും പ്രൊമോഷൻ ഇതുപോലെ നമ്മുടെ വളരെ കഴിവുള്ള മാധ്യമപ്രവർത്തകർ പല പബ്ലിസിറ്റിയും കൊടുത്തിട്ട് എന്താണ് ഇതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചാൽ, ആ സിനിമയോ ആ സിനിമയുടെ പേരോ അല്ല പിന്നെ വരുന്നത്, ഈ വിവാദം മാത്രമാണ്. അപ്പോൾ നമുക്ക് വിവാദമാക്കാൻ പറ്റുമെന്ന് നോക്കാട്ടോ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ശ്രമിക്കാം. സാന്താക്രൂസിൻ്റെ ഗുണമുണ്ടാവണേ. ക്ലബാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ആ തർക്കം അവിടെ നിൽക്കട്ടെ. ക്ലബ് ഒരു മോശം വേടാണോ? പ്രസ് ക്ലബില് മെമ്പർമാരല്ലേ ഇവിടെ ഇരിക്കണെ. ഈ ക്ലബ് അത്ര മോശം വീടല്ല. ക്ലബാണെങ്കിൽ എന്ത്, ക്ലബ് അല്ലെങ്കിൽ എന്ത് എന്നൊക്കെയുള്ള തർക്കം അവർ പരിഹരിച്ചോട്ടെ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ ക്ലബ്സോടാണ്, നമ്മളെല്ലാവരും കുടിക്കണല്ലേ. അങ്ങനെ ക്ലബ് ഒരു മോശം വീടല്ല, അത് മാത്രമാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ. അത് ക്ലബാണെങ്കിൽ, അത് ക്ലബ് അല്ലെങ്കിലൊക്കെ അത് നല്ലതാണോ മോശമാണോ, അതിലെ അംഗങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഒക്കെ അത് ചർച്ച ചെയ്തിട്ട് അവരവിടെ പരിഹരിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് ക്ലബ് എന്നുള്ളൊരു വാക്ക് ഒരു മോശം വാക്കല്ല എന്ന് മാത്രമാണ്. ഇടവേള ബാബു മോശം വാക്കൊന്നും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ക്ലബ് ഒരു മോശം വാക്കല്ല. ഇടവേള ബാബു പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. അല്ല, ഒരു സംഘടനയുടെ കാര്യം അത് മാത്രമല്ല. ഇപ്പോൾ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വർക്കിംഗ് സെക്രട്ടറി മാത്രമാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണികൃഷ്ണൻ ഉണ്ട്. പിന്നെ അതുപോലെ മറ്റ് ഇതര സംഘടനകളുമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതും അതിൽ അഭിപ്രായം പറയേണ്ടതും ഒക്കെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സാന്താക്രൂസ് എന്ന് പറയുന്ന ഒരു നല്ല സിനിമ നാളെ റിലീസാവാൻ പോകുന്നു. ഇപ്പം നമുക്കറിയാം പല സിനിമകളുടെയും പ്രൊമോഷൻ ഇതുപോലെ നമ്മുടെ വളരെ കഴിവുള്ള മാധ്യമപ്രവർത്തകർ പല പബ്ലിസിറ്റിയും കൊടുത്തിട്ട് എന്താണ് ഇതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചാൽ, ആ സിനിമയോ ആ സിനിമയുടെ പേരോ അല്ല പിന്നെ വരുന്നത്, ഈ വിവാദം മാത്രമാണ്. അപ്പോൾ ആ സിനിമയ്ക്കും അതൊരു ഗുണമില്ലാതെ പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ദയവേത് ഈ സിനിമയ്ക്ക് ഒരു ചെറിയ സിനിമയാണ് കോൺട്രവേഴ്സി ഉണ്ടാക്കി അതിലേക്ക് പോവാതെ നമുക്ക് സാന്താക്രൂസ് ചാർ. പക്ഷെ അത് കേൾക്കാൻ ആളില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വിവാദം ഉണ്ടാക്കാം. അല്ല, എന്തെങ്കിലുമൊക്കെ എനിക്ക് എന്നെ എന്തിനാണ് കുരിശിലേക്ക് ചേരുന്നത്, അല്ലാത്ത എന്തോരം വിവാദം നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് വിവാദമാക്കാൻ പറ്റുമെന്ന് നോക്കാട്ടോ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ശ്രമിക്കാം. സാന്താക്രൂസിൻ്റെ ഗുണമുണ്ടാവണേ. അതായത് ഈ ICC എന്ന് പറയുന്നത് ഇന്റേണൽ കംപ്ലൈൻറ്റ് സെൽ, അതായത് സ്ത്രീകളുടെ തൊഴിലിടത്ത് അവർക്ക് സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നമ്മുടെ വനിതാ കമ്മീഷനാണ് അതിന് മുൻകൈ എടുത്തിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് എവിടെയൊക്കെ ആണ് ICC രൂപീകരിക്കേണ്ടത്, എവിടെയൊക്കെ വേണ്ട എന്നൊക്കെ ഉള്ളതിൻ്റെ കൃത്യമായ വിജ്ഞാപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതേ ഉള്ളൂ. ഇതൊരു പുതിയ പരിപാടിയാണ്. ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, എത്ര നാളാണ് ഇതിൻ്റെ കാലാവധി? ഇപ്പോൾ ഒരു സിനിമ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ 10 സ്ത്രീകളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ തൊഴിലിടങ്ങളിലെല്ലാം ICC രൂപീകരിക്കണം എന്നാണ് ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്ന വിജ്ഞാപനത്തിലൂടെ നമ്മളെയൊക്കെ അറിയിച്ചിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര കാലാവധിയാണ്? ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ അത് പിരിച്ചുവിടാവും, അതിനുശേഷം അതിൻ്റെ റിലീസ് വരെ അത് ഹോൾഡ് ചെയ്യണോ? അപ്പോൾ ഇതിൻ്റെ കാരണം ഒരു സ്ത്രീക്ക് ഒരു തൊഴിലിടത്ത് നിന്നും ഒരു തിക്താനുഭവം അല്ലെങ്കിൽ ഒരു മോശം അനുഭവം ഉണ്ടായാൽ എത്ര വർഷം കഴിഞ്ഞ് വേണമെങ്കിലും അവർക്കത് പുറത്തു പറയാമല്ലോ. നമുക്ക് മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ, ഇന്ന് സംഭവിച്ചാൽ ഇന്ന് തന്നെ പറയണമെന്നില്ല, നാളെ പറയണമെന്നില്ല, എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും പറഞ്ഞാലും അത് തെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ICC കാലാവധി എത്രയാണ്? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത് എവിടെയൊക്കെയാണ് രൂപീകരിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ചർച്ചകളും അതിൻ്റെ വിജ്ഞാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെയുള്ള ആ ആശങ്കകളുടെ ഭാഗമായിട്ടാണ് പലയിടത്തും രൂപീകരിക്കുകയും രൂപീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നു, ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ എല്ലാ ഇപ്പോൾ ചേംബർ ഒരു ഫിലിം ചേംബർ ഒരു മോണിറ്ററിംഗ് അത് നമ്മുടെ ഒരു അപ്പക്സ് ബോഡി പോലെ സിനിമയിൽ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു മോണിറ്ററിംഗ് ബോഡി അവരെല്ലാ സംഘടനയിൽ നിന്നും ആൾക്കാരെ വിളിച്ചിട്ട്
രൂപീകരിച്ചിട്ടുണ്ട്. അതിനും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ പ്രവർത്തനം, അതിൻ്റെയൊക്കെ നിയമസാധ്യത എന്താണ് ഓരോ സിനിമയിൽ? അപ്പോൾ അതൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ വലിയ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിൽ നിന്ന് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ അത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമല്ലേ, അത് പുറത്തു വിടണോ പുറത്തു വിടേണ്ടയാവുന്നു. ഇപ്പോൾ അലിനോട് ആ പേഴ്സ് ഒന്ന് കാണിച്ചു തന്നെ, ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ അത് അലിയുടെ ഇഷ്ടമല്ലേ, അലിയുടെ പേഴ്സ്. അത് വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, അത് തുറന്ന് കാണിക്കണോ വേണ്ടതെന്ന് നമ്മൾ ആരാണ് അതൊക്കെ ആവശ്യപ്പെടുന്നത്. WCC അത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും, അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ പക്ഷേ ഇത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ICC രൂപീകരിക്കാൻ. അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലിയും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം പലപ്പോഴും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെവിടെ പോയിട്ടാണ് പറയേണ്ടത് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സംഘടനാ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മളോട് വന്നിട്ട് ചില ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഒക്കെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പറ്റിയിട്ട്, മോശം അനുഭവങ്ങളെ പറ്റിയിട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇത് അറിയിച്ചില്ല എങ്കിൽ അറിഞ്ഞിട്ട് മൂടി വെക്കുന്നതും നിയമപരമായി തെറ്റാണ്. എവിടെയാണ് അറിയിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് ആശങ്കയുണ്ട്. കാരണം ആ കുട്ടിക്ക് അത് നമ്മൾ ലോക്കൽ ഒരു പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അവിടെ നിന്നോ വേറെ ഏതെങ്കിലും രീതിയിൽ നിന്നോ ഒരു ആ വാർത്ത പുറത്തു പോയാൽ നമുക്കറിയാമല്ലോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ വിവരങ്ങൾ ഏറ്റവും സേഫായിട്ട് വെക്കുക എന്നൊക്കെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് പലർക്കും അറിയില്ല, സ്ത്രീകൾക്കും അറിയില്ല. അപ്പോൾ ഈ ICC വന്നത് അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇടം, അതിൻ്റെ ചെയർപേഴ്സൺ ഒരു വനിതയായിരിക്കണം. അപ്പോൾ ഒരു പരിധിവരെ അത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ സുരക്ഷ ഉറപ്പാക്കും. അപ്പോൾ അതിൻ്റെ മറ്റ് വിവാദങ്ങളോ മറ്റ് കുഴപ്പങ്ങളോ അല്ല. നമുക്കിപ്പോൾ പല കാര്യങ്ങളും നമ്മൾ തുടങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും അതിൻ്റെ പോരായ്മകൾ. ഇപ്പോൾ ഒരു കാറ് നിരത്തിലിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ അതിൻ്റെ എല്ലാം ശരിയാണോന്നില്ല, ഓട്ടത്തിലായിരിക്കും അതിൻ്റെ പല ഡിഫക്റ്റുകളും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെ നമുക്ക് ഇത് സ്വാഗതം ചെയ്യാം. നമുക്കിത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് ഒരു സുരക്ഷ എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് ചിന്തയിൽ നമുക്കിതിനെ സ്വാഗതം ചെയ്യാം. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം. നിങ്ങളുടെയും അഭിപ്രായം അത് തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നു.